വലിയൊരു ആഗ്രഹം കിടപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ദിവസം ആ സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടണമെന്ന് ഒരു ഭയങ്കര ഒരു ആഗ്രഹമാണ്. ആദ്യമായിട്ട് എനിക്ക് സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്കൊരു സോപ്പൊട്ടിയാ വന്നിണ്ടപ്പാൽക്കാരേ അടടാബുമാട്ട് കിട്ടി മാപ്പോരേ കാനനം മഞ്ഞിൽ മുങ്ങും നാളുന്നിൽ കണ്ടെത്തി സിംഹം ഒരു മാൻ പേടയെ കാനനം മഞ്ഞിൽ മുങ്ങും നാളുന്നിൽ കണ്ടെത്തി സിംഹം ഒരു മാൻ പേടയെ രണ്ടു പേരും സ്നേഹമായി ചേർന്നു വാഴും വേളയായി ജീവിതം സൗമ്യമായി നീങ്ങിടും കാലം പൂവിടും കാലം പണ്ടൊരു കാട്ടിലൊരാൻ സിംഹം മതിച്ചു വാണിരുന്നു. നമസ്കാരം, എൻ്റെ പേര് പ്രിയനെന്നാണ്. കുണ്ട്ര കാഞ്ഞിരകോട് ആൽത്രമുകൾ സ്വദേശിയാണ്. ഞാൻ ചെറുതായിട്ടൊക്കെ പാടും. അങ്ങനൊരു ചെറിയ കുഞ്ഞൊരു ട്രൂപ്പ് എനിക്കുണ്ട്, പ്രേസി ഓർക്കസ്ട്ര എന്നാണ് എൻ്റെ പേര്. ടൈൽസിൻ്റെ പണിയാണ് എൻ്റെ ജോലി. വീട്ടിൽ ചേട്ടന്മാരുണ്ട്, അച്ഛൻ അമ്മയുണ്ട്. മധുരം ജീവാമൃതബിന്ദു മധുരം ജീവാമൃതബിന്ദു മധുരം ജീവാമൃതബിന്ദു ഹൃദയം പാടും ലയസിന്ധു മധുരം ജീവാമൃതബിന്ദു സൗഗന്ധികങ്ങളെ ഉണരു വീണ്ടുമെൻ മുഖമാം രാത്രിയിൽ പാർവണം പെയ്യുമീ കാന്തയാമവീതിയിൽ താന്തമാണെങ്കിലും താന്തമാണെങ്കിലും പാതിരാ കാറ്റിലും വാടാതെ നിൽക്കുമെൻ്റെ ദീപകം പാടുമീ സ്നേഹരൂപകം പോലെ മധുരം ജീവാമൃതബിന്ദു. പാട്ട് പഠിച്ചു എന്ന് ചോദിച്ചാൽ പാട്ട് പഠിച്ചിട്ടില്ല, അതിനുള്ള ഒരു സാഹചര്യമൊന്നും അല്ലായിരുന്നു കുഞ്ഞിലേ. ഏകദേശം ഒരു നാലാം ക്ലാസ് മുതൽ, അതായത് അച്ഛനും അമ്മയും ഭാഗവതം വായിക്കുന്നവരായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് ഒരു ഇൻട്രസ്റ്റ് തോന്നി പഠിച്ചതാണ്. സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് സബ് ജില്ല ഉപജില്ലയൊക്കെ പോയി പ്രൈസ് മേടിച്ചിട്ടുണ്ട്. ലളിതഗാനത്തിനും ഗാനമേളയ്ക്ക് വരും. പിന്നെ സംഘഗാനത്തിന് ഫസ്റ്റ് സെക്കൻഡൊക്കെ കിട്ടിയിട്ടുണ്ട്. മൗനം സ്വരമായി ഈ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയൂതി ദൂരെ ട്രൂപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു നാല് വർഷമായി കാണും. കല്യാണ പാർട്ടിക്കൊക്കെ ട്രൂപ്പ് പോവും. പിന്നെ ചെറിയ ഉത്സവങ്ങളിലൊക്കെ വിളിക്കുമ്പോൾ പോവും. അല്ലാത്ത സമയങ്ങൾ ജോലിക്ക് പോവും. ടൈൽസിൻ്റെ വർക്കാണ്. യോഗീന്ദ്രാണാം ത്വദംഗേ ക്ഷതിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷ്യ ദ്യുതിരതികിസലയം നാദതേ പാദമൂലോ നിത്യം ചിത്തസ്മിതം മേ പവനരപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃഷ്ണ.
കാരുണ്യ സിന്ധോ ഹൃദ്വാനിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഗലക്ഷ്മി പ്രതിശതു പരമാനന്ദ സന്തോഗലക്ഷ്മി ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകർ അങ്ങനെ ഒന്നും എനിക്കില്ല. പക്ഷേ ഏറ്റവും ഇഷ്ടം ദാസാറും ശ്രീമാർ സാറുമാണ്. അത് രണ്ടുപേരും ഒരുപോലാണ് എനിക്കിഷ്ടം. എൻ്റെ ഗായികമാരിൽ എനിക്ക് ചിത്രചേച്ചിയാണ് ഇഷ്ടം. ചിത്രചേച്ചിയുടെ പാട്ട് കേൾക്കുമ്പോൾ ഒരു മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ ചിത്രചേച്ചിയെ കാണണമെന്ന് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ഇവരെയും കണ്ടിട്ടില്ല. ഈ പാട്ടൊന്ന് പാടാൻ ശ്രമിക്കാം. ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ വാക്കിളിമകളെ തേൻ കുളിർമൊഴിയെ അരിയരിയൂ ഞാൻ അതിലിരുന്നാടു കനകലിപികളിലെഴുതിയ കവിത തനഴകിടും ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ വാക്കിളിമകളെ തേൻ കുളിർമൊഴിയെ അരിയരിയൂ ഞാൻ അതിലിരുന്നാടു കനകലിപികളിലെഴുതിയ കവിത തനഴകിഴും ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ. പിന്നെ തമിഴിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ എന്ന് പറയുന്നത് എസ് ബി സാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഞാൻ പാടാൻ ശ്രമിക്കാം. മണ്ണിൽ നിന്ത കാതലൻറിയാരും വാഴ്തൽ കൂടുമോ എണ്ണം കന്നിപ്പാർവയൻറി ഏഴു സ്വരന്താൻ പാടുമോ പെൺമയിൻറി മണ്ണിൽ ഇൻപമേതടാ കണ്ണൈ മൂടിക്കനവിൽ വാഴുമാനിടാ. മണ്ണിൽ നിന്ത കാതലൻറിയാഴും വാഴ്തൽ കൂടുമോ എണ്ണം കന്നിപ്പാർവയൻറി ഏഴു സ്വരന്താൻ പാടുമോ. ആഗ്രഹം ഒരു സിനിമയിൽ പാടണമെന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ഞങ്ങളുടെ ഉത്സവത്തിന് ഞങ്ങളുടെ അമ്പലത്തിൽ, അതായത് ആൽത്രമോള് ശ്രീമാതാദേവി ക്ഷേത്രമുണ്ട്, അവിടുത്തെ അമ്പലത്തിന് വേണ്ടി ഒരു ആൽബം സോങ് ഞാൻ പാടിയായിരുന്നു ഈ വർഷം ഉത്സവത്തിന്. അത് കഴിഞ്ഞ് പിന്നൊരു ഇനിയടുത്ത് എനിക്കൊരു ആൽബം അല്ലാതെ പാടണമെന്നുണ്ട്. താളമയഞ്ഞു ഗാനമാം പൂർണ്ണം തരളലയം താഴും രാഗധാര മന്ദമായും നൂപുരനാദം മാനസമോ ഗണശ്യാമായ മാനം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഗാനമേളയ്ക്ക്, അതായത് ഇവിടെ പത്താമതയം നടക്കും ഇളമ്പള്ളൂർ ശ്രീമകാദേവ ക്ഷേത്രത്തിലെ, അവിടെ പത്തനംതിട്ട സാരംഗ് അങ്ങനെയുള്ള കുറേ ടീമുകൾ ഒന്ന് പാടും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്റ്റേജിൽ കയറി പാടണം. അത് എനിക്ക് ഒരു ഫ്രണ്ടുണ്ട്, എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, അയാളെ മുഖേനയാണ് ഞാൻ ഒരു ഗാനമേളയ്ക്ക് ഒരു സ്റ്റേജിൽ കയറി പാടുന്നത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, എന്തായാലും സാധിച്ച്. ആ ഫ്രണ്ടിനോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. മുത്തേ നിൻ്റെ ഓർമ്മകളെ മുത്തം നൽകി ഞാൻ ഉറക്കി പൊന്നിൻ കുരിശോലും ഒരു ചാലി ചാർത്തിടും. മുത്തേ നിൻ്റെ ഓർമ്മകളെ മുത്തം നൽകി ഞാൻ ഉറക്കി പൊന്നും കുരിശോലും ഒരു താലി ചാർത്തിടും.
ഞങ്ങളുടെ ഏരിയയിലൊക്കെ പരിപാടി നടക്കുമ്പോഴേ, അതായത് ചിലപ്പോൾ എൻ്റെ അടുത്ത് ആർക്കും ശത്രുത കാണത്തില്ല കുറേ പേർക്കൊന്ന്. അന്നേരം അവരൊക്കെ ഈ പരിപാടി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഈ ചെള്ളയുടെ ഭാഗത്തൊക്കെ നല്ല തുപ്പലായിരിക്കും. അതായത് ഒത്തിരി ചേട്ടന്മാരുണ്ട്, മരിച്ച് കഴിക്കുന്നവരായിരിക്കും, നല്ല സ്നേഹമാണ്. അപ്പോൾ ഇവരെല്ലാവരും വന്ന് എന്നെ ഇട്ടങ്ങ് ഉമ്മു. അപ്പോൾ ഈ പരിപാടി കഴിയുമ്പോൾ, ഒരേ പാട്ടൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് ഒരു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം അത്. അതായത് ഉമ്മ നോക്കാൻ വരുമ്പോൾ ഞാൻ കയറി ഓടിയിട്ടുണ്ട്. അവിടുന്ന് സ്നേഹം കുറവുണ്ടെന്നല്ല, എങ്കിലും എനിക്ക് ഞാൻ വീട്ടിൽ വന്ന് ഭയങ്കര സന്തോഷമാണ് എനിക്ക് അതിങ്ങനെ ഓർക്കുമ്പോൾ. ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മറക്കാനാത്ത ഒരു കാര്യമാണ്. എൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ആൽത്തറമുള്ള എല്ലാവരും സപ്പോർട്ടാണ്. മിക്കവാറുള്ളവരെല്ലാം പാടി കഴിയുമ്പം കൊള്ളാരെന്ന് പറഞ്ഞാൽ കൊള്ളാം എന്നൊക്കെ പറയും. പിന്നെ എനിക്ക് എൻ്റെ ചേട്ടൻ്റെ പ്രായമുള്ള കുറേ പേരുണ്ട്, ധനേഷ്, ലാലു, സിജു, അങ്ങനെ കുറേ ടീമുണ്ട്. രണ്ട് സിജു ഉണ്ട്, ഒരു വലിയ സിജു ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. കാരണം ഞാൻ ഒരു ശ്യാമെന്ന് പറയുന്നവരുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് ഇപ്പം ഇവരെ ഒന്നും കണ്ടില്ലെങ്കിൽ ഞാൻ വിളിക്കും ഇവരെ സപ്പോർട്ട് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര സപ്പോർട്ടാണ്. ഗ്രൂപ്പ് തുടങ്ങണമെന്ന് ഒരു ഓണത്തിന് ഞങ്ങളൊന്ന് ചുമ്മാ ഒന്ന് തട്ടിക്കൂട്ടി നോക്കിയതാണ്. അന്നേരം ഞങ്ങളുടെ അടുത്ത് ഒത്തിരി പിള്ളേരുണ്ട് പാടുന്നേ. അപ്പോൾ അവരെ എല്ലാവരും കൂടെ വിളിച്ച് ഞങ്ങൾ ചെറിയൊരു ട്രൂപ്പ് തുടങ്ങിയതാണ്. പക്ഷേ പ്രോഗ്രാമൊക്കെ കുറവാണ്, എന്നാലും ഇടയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. വലിയ റേറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹം കൊണ്ട് ചെറിയൊരു റേറ്റിന് പോകുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പൈസയൊന്നും പിള്ളേർക്ക്, നമ്മുടെ കൂടെ വരുന്ന പെൺപിള്ളേരുണ്ട്, പിന്നെ ആണുങ്ങൾ രണ്ടുപേർ കാണും. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കും. പിന്നെ ഉള്ളതൊക്കെ ഞാനും മേടിക്കുമെന്നല്ലാതെ പൈസ പ്രതീക്ഷിച്ചൊന്നുമല്ല പോകുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പാടണമെന്ന്. ഇപ്പോഴും അതൊക്കെ തന്നെ. ഈ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൊടുക്കണമെന്നൊന്നുമില്ല, പാടിക്കൊണ്ടിരിക്കും. ആദ്യമായിട്ട് എനിക്ക് സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിരി വരും. എനിക്കൊരു സോപ്പൊട്ടിയാണ് ആദ്യമായിട്ട് സമ്മാനം കിട്ടുന്നത്. അതായത് ഞങ്ങളുടെ ക്ലബ്ബിലെ പ്രോഗ്രാമിന് അന്ന് സമഹൃദയം എന്ന് പറയുന്നൊരു ക്ലബ്ബുണ്ട് ആൽത്തറമുള്ളിലെ കാഞ്ഞിരോട്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പ്രൈസ് കിട്ടുന്നത് ഒരു സോപ്പൊട്ടിയാണ്. അന്ന് ഒരിക്കലും മറക്കാക്കത്തില്ല, ഒരു റോസ് കളറിലെ സോപ്പൊട്ടിയാണ്, കൊച്ചു കുഞ്ഞിൽ. കഴിഞ്ഞ് ഇങ്ങോട്ട് സ്കൂളിലൊക്കെ ഗാനമേളയ്ക്ക് പാടുമായിരുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് അഭിലാഷ് എന്ന് പറയുന്നത്, അവൻ മരിച്ചുപോയി, ആത്മഹത്യ ചെയ്തതാണ് അവൻ. അന്ന് ഞാൻ എല്ലാ പണ്ടത്തെ ഒരു പാട്ടുണ്ട്, വന്തേണ്ട പാലക്കാരെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതെനിക്ക് വരിയൊന്നും അറിയത്തില്ല. വന്തേണ്ട പാലക്കാരേ അടടാട്ട് കിട്ടിമ പോരേ, അതിൻ്റെ വരി അറിയത്തില്ല. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയെന്ന് പാടിയതാണ്. അതിന് എന്നെ എല്ലാവരും ഇട്ട് കളിയാക്കുമായിരുന്നു. അതായത് ഒരേ വർഷം യൂത്ത് ഫെസ്റ്റിവലിന് ഞാൻ ഈ പാട്ടാണ് പാടുന്നത്. അന്ന് അതേ അറിയത്തുള്ളൂ. അന്ന് വീട്ടിൽ ടേപ്പോ അങ്ങനെയൊന്നും കേൾക്കാനൊന്നും ഇല്ല, ഓരോരുത്തർ പാടി പാടുന്നത് കേട്ടിങ്ങനെ പഠിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഇട്ട് കളിയാക്കുമായിരുന്നു. അന്നൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്നാലും ഞാൻ കയറി അടുത്ത വർഷവും ആ പാട്ട് പാടുമായിരുന്നു. പക്ഷേ അന്ന് തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ ഗാനമേളയ്ക്ക് ഇങ്ങനെ ഒരു സ്റ്റേജിൽ കയറി ഇങ്ങനെ പാടണമെന്ന്. എന്തായാലും ഇപ്പം ഒരുവിധമൊക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ ജീവിതത്തിൽ ഒരു വലിയൊരു ആഗ്രഹം കിടപ്പുണ്ട് ഇപ്പോഴും ബാക്കി. കാരണം എത്ര ഉത്സവങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ അതായത് ഇളമ്പള്ളൂർ ശ്രീമഹാദേവി ക്ഷേത്രത്തിൽ പത്താമതയത്തിൻ്റെ അന്നല്ല, ആ പത്താമതയത്തിന് ഏതെങ്കിലും ഒരു ദിവസം ഒരു ആ സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടണമെന്ന് ഒരു ഭയങ്കര ഒരു ആഗ്രഹമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അത്.